ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയാസ് റോക്സ്. എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിന്ന് കുട്ടികൾക്കുള്ള ഒരു സേമിയ കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിന്ന് ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയോടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 ബൗള് സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഈ സേമിയ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇതേ അളവിൽ തന്നെ 1 ബൗള് വെള്ളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ 1 ബൗൾ സേമിയ ആഡ് ചെയ്തു. ആ സെയിം അളവിൽ തന്നെ, സേമിയയുടെ സെയിം അളവിൽ തന്നെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് കുതിരാനായിട്ട് 3 to 4 മിനിറ്റ്സ് മൂടി വെക്കണം. ഇനി ഇത് കൂടുതൽ സമയം മൂടി വെച്ചാൽ ഇതിങ്ങനെ കുഴഞ്ഞ പോലെയാവും. നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ആകെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കും. അപ്പോൾ ഒരിക്കലും കൂടുതൽ സമയം കുതിർക്കാൻ വെക്കരുത്. ഇനി ഇത് ജസ്റ്റ് അരിച്ചെടുക്കുകയാണ്. വേറെ വെള്ളം ഇങ്ങനെ അരിപ്പയുടെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഞാൻ സേമിയ ബിരിയാണിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, സേമിയ ഇങ്ങനെ വിട്ടു വരണം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ തേങ്ങയും ശർക്കര അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടുള്ള ആ മിക്സ് ഇല്ലേ, ഇപ്പം ഞാനിവിടെ ഷുഗർ ആയതുകൊണ്ട് തേങ്ങയും ഷുഗറും കൂടിയിട്ടുള്ള ആ മിക്സ് നമ്മുടെ ഇഡലി തട്ട് എടുത്തിട്ട് എല്ലാ കുഴികളിലും ഒന്ന് ചെറുതായി ഒന്ന് ഇട്ടിട്ട് ഫില്ല് ചെയ്യുകയാണ് ഈ കാണുന്ന പോലെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളത്തിൽ അരിച്ചെടുത്ത നമ്മുടെ സേമിയ ഇല്ലേ, അത് ഇതിൻ്റെ മേലെ എല്ലാ കുഴികളിലുമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിക്കിലിടാനും പാടില്ല, ഭയങ്കര നേർത്തതായിട്ടും പാടില്ല. രണ്ടിനും ഒരു മീഡിയം ലെവലിൽ ഇട്ട് കൊടുക്കണം. ഇനി അതിന് മുകളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ ഇടുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെക്കില്ലേ ഇഡ്ഡലി പാത്രം, അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആവിയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഇടിയപ്പം പോലെ ഇരിക്കും, വളരെ ടേസ്റ്റിയാണ്. അതിലെ പഞ്ചസാരയും ഇതൊക്കെ പിടിച്ചാൽ നല്ലൊരു ടേസ്റ്റായിട്ട് വരും നമ്മുടെ സേമിയ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തേക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാനൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അതിൽ കുറച്ച് ഡിസ്റ്റർബൻസ് പെട്ട് പോയിട്ടുണ്ട് ഓഡിയോയില്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പറഞ്ഞവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.